ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു നിയമമന്ത്രി പി രാജീവാണ് ബിൽ അവതരിപ്പിച്ചത് ബില്ലിനെ എതിർക്കുമെന്ന പ്രതിപക്ഷം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് ലോകായുക്ത ബിൽ ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് പ്രതിപക്ഷം ബില്ലിനെ എതിർക്കുമെന്ന നേരത്തെ തന്നെ അറിയിച്ചതാണ് നിയമമന്ത്രി പി രാജീവാണ് ഇന്ന് ബിൽ അവതരിപ്പിച്ചത് ഷീജ ചേരുന്നുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി ഷീജ എന്തൊക്കെയാണ് വിവരങ്ങൾ മന്ത്രി പി രാജീവ് ലോകായുക്ത നിയമ ഭേദഗതി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് ഈ ബില്ലിനെ നേരത്തെ തന്നെ പ്രതിപക്ഷം വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷം ബില്ലിനെ സഭയിൽ എതിർക്കും എന്നുള്ളത് അതിൻപ്രകാരം ഏതായാലും വി ഡി സതീശൻ ഇപ്പോൾ ഈ ബില്ലിനെ എതിർത്തുകൊണ്ട് നിയമസഭയിൽ സംസാരിക്കുകയാണ് പ്രധാനമായും വി ഡി സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത് ജുഡീഷ്യൽ അതോറിറ്റിയുടെ അധികാരം കവരുന്ന സംവിധാനമായി എക്സിക്യൂട്ടീവ് മാറുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജുഡീഷ്യറിയുടെ അധികാരത്തിലേക്ക് എക്സിക്യൂട്ടീവ് കടന്നു കയറുന്ന ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാകും എന്നുള്ള കാര്യവും ഈ ഒരു ബില്ലിനെ എതിർത്തുകൊണ്ട് വി ഡി സതീശൻ നിയമസഭയിൽ വ്യക്തമാക്കി മറ്റൊന്ന് ഈ ബില്ലുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ പറയുകയാണെങ്കിൽ 99 കൊണ്ടുവന്ന ലോകായുക്ത നിയമമാണ് നിലവിൽ ഇപ്പോൾ ഭേദഗതി ചെയ്യുന്നത് നിയമത്തിന്റെ 14 വകുപ്പാണ് ഭേദഗതി ചെയ്യുന്നത് മന്ത്രിമാർക്കെതിരെ പരാമർശം ഉണ്ടായാൽ അത് പരിശോധിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്കായിരിക്കും എന്നുള്ളതാണ് ഇന്ന് സഭയിൽ അവതരിപ്പിക്കുന്ന ബില്ല് അത് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായിരിക്കും ഇന്നത്തെ അവതരണത്തിന് ശേഷം വിടുക ഏതായാലും ഇതിനെ എതിർത്തുകൊണ്ടുള്ള ഒരു നിലപാടുമായി തന്നെയാണ് പ്രതിപക്ഷം മുന്നോട്ട് പോകുന്നത് ശരി ഷിജ വ്യക്തമാണ് എന്തായാലും ലോകായുക്ത നിയമ ഭേദഗതി ബില്ല് നിയമസഭയിൽ അവതരിപ്പിച്ചു.